വണ്ടിയുടെ പെർഫോമൻസ് ഇപ്പോഴും ഈ 30 വർഷം കഴിഞ്ഞിട്ടും മമ്മൂട്ടിയുടെ പോലെ തന്നെയാണ്. ആ 30 വർഷം കഴിഞ്ഞിട്ട് മാറ്റമൊന്നുമില്ല. മമ്മൂട്ടിയുടെ പോലെ 90-96 കാലഘട്ടങ്ങളിൽ ടൊയോട്ട ഇറക്കിയ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയായ സെറ ആ മോഡൽ വണ്ടി നമ്മുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. നമ്മുടെ രഘുസാറിന്റെ വണ്ടിയാണ്. സാറേ നമസ്കാരം. എന്താണ് ഈ വണ്ടി എടുത്തത്? എത്ര നാളായി? നാലഞ്ച് വർഷമായി. ശരിക്കും എത്ര പഴക്കമുണ്ട് ഈ വണ്ടിക്ക്? ഇത് ഓൾറെഡി ഒരു 30 വർഷത്തിന് മേളിൽ 30 വർഷം പഴക്കമുണ്ട്. എവിടെന്നാ എടുത്തത് നമ്മള്? ഇത് ഞാൻ ഫോട്ടോ വെച്ച് ഒളിയുന്ന സമയത്ത് അവിടെ ഉള്ള ഒരാളുടെ അദ്ദേഹത്തിനോട് 3 വർഷം പുറകെ നടന്നിട്ടാണ് എനിക്ക് വണ്ടി തന്നത്. വണ്ടി കിട്ടിയത്. അപ്പൊ ഇതിന്റെ അകം ഒക്കെ ഇന്റീരിയർ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. അപ്പൊ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ഡോർ തന്നെയാണ് കേട്ടോ. ഇതിന്റെ പേര് എന്താ? ബട്ടർഫ്ലൈ ഡോർ. ബട്ടർഫ്ലൈ ഡോർ ആണ്. അപ്പൊ ഇത് മാത്രമല്ല, എന്റെ ബാക്കിലത്തെ ഈ സംഭവം തുറക്കാവോ? ബാക്കിൽ കൊണ്ടിട്ടോ സംഭവം. അടിപൊളി തന്നെ മുകളും അടി നോക്കി, അകത്തേക്ക് നോക്കി. ഇതിന്റെ ഇന്റീരിയർ നോക്കി, ഒരു റെഡിഷ് കളറിലാണ്. ഇതിന്റെ ഇന്റീരിയർ എല്ലാം ഇതുപോലത്തെ ഡിസൈൻ ആണ്. റോയൽ ലുക്കാണ്. റോയൽ ലുക്കാണ്. ഇത് 90-96 കാലഘട്ടങ്ങളിൽ ടൊയോട്ട മാനുഫാക്ചർ ചെയ്ത ഒരു വണ്ടിയാണ്. അത് ആ സമയങ്ങളിൽ സെലിബ്രിറ്റീസ് ആണ് അധികം എടുത്തത്, ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഈ വണ്ടി നമ്മുടെ എം ജി ശ്രീകുമാറിന് ഈ സെയിം മോഡൽ ഒരു വണ്ടി ഉണ്ട്. ഞാൻ അറിഞ്ഞത് ഇത് കേരളത്തിൽ കുറവാന്ന് തോന്നുന്നു. വണ്ടി പിന്നെ രമ്യാകൃഷ്ണൻ ഉണ്ട്. ഈ പടയപ്പയില് ഈ രമ്യാകൃഷ്ണൻ വരുന്നത് ഈ സെയിം ഈ വണ്ടിയിലാണ്. നമ്മുടെ ഈ ഒരു വാളിന്റെ സംഭവം എന്താണ്? ഇത് ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ഇന്റീരിയറിലൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പ്രത്യേകം വെച്ചാല് റെഡ്ഡിഷ് കളറിലാണ്. ഇന്റീരിയർ മൊത്തം നമുക്ക് അഡീഷണൽ ചെയ്താണോ അതോ ഇങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഇതിന് ബ്ലാക്ക് ആയിരുന്നു, ഞാൻ എടുത്തതിന് ശേഷം ഞാൻ അപ്പോൾസറി ചെയ്ത് റെഡാക്കി. ഫോർ സീറ്റർ ആണല്ലോ? ശരിക്കും ഫോർ സീറ്റർ ആണ്. ഇതിന്റെ ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ട് ഡോർ നമ്മള് ടൊയോട്ടയുടെ ഇന്നോവയുടെ സെറ്റപ്പ് അല്ലേ? ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മള് താഴെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. വണ്ടി ഓടുമ്പോ നല്ല രസമായിരിക്കും, കാരണം ആ ഒരു റോഡ് ലെവലിൽ യാത്ര. ഇത് ഈ വണ്ടിക്ക് ഹൈറ്റ് ഇതിനേക്കാൾ കുറവായിരുന്നു. കുറവാണ്. ഞാൻ ഇന്ത്യൻ റോഡിൽ ഓടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനൊരു 6 ഇഞ്ച് ഹൈറ്റ് കൂട്ടി. കൂട്ടിയതാണല്ലേ? 6 ഇഞ്ച് സസ്പെൻഷൻ ഹൈറ്റ് കൂട്ടി. വീലും വലിയ സൈസ്. സംഭവം റോയൽ ലുക്ക് ആണോ? ഇത് റോഡിൽ കൂടെ പോയി എല്ലാരും നോക്കൂലേ? കാരണം ലുക്ക് അത്ര നല്ല കിടുക്കൻ ലുക്കാണ്. ഇന്റീരിയർ ആണോ ഏറ്റവും രസമായിട്ടുള്ളത്? ശരിക്കും ഇത്രയും ഒരു റോയൽ വണ്ടി എടുക്കുമ്പോഴേ ഇതിന് മൈലേജ് കിട്ടാറുണ്ടോ? നല്ല മൈലേജ് ആ വണ്ടിക്ക്. എത്ര മൈലേജ് ഉണ്ട്? മൈലേജ് നമുക്ക് 1 ലിറ്റർ പെട്രോളിന് 6 കിട്ടും. 6 കിലോമീറ്റർ ആണ് മൈലേജ് ഉള്ളു. ഇത് എങ്ങനെ മുതലാവണം ശരിക്കും പറഞ്ഞു? നമ്മളൊരു കൊണ്ടു നടക്കണം, നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട്. ഒരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു ഇന്ത്യയിൽ ഇപ്പൊ അധികം ശേഷിക്കുന്ന കുറച്ച് വണ്ടികളുള്ളൂ. വളരെ കുറച്ച് വണ്ടികളുള്ളൂ. അപ്പൊ 6 കിലോമീറ്റർ മൈലേജ് ഉള്ളു. ഉള്ള ആൾക്കാർ ഇത് കൊടുക്കില്ല. കൊടുക്കില്ല. ആ വണ്ടിയുടെ പെർഫോമൻസ് ഇപ്പോഴും ഈ 30 വർഷം കഴിഞ്ഞിട്ടും മമ്മൂട്ടിയുടെ പോലെ തന്നെയാണ്. ആ 30 വർഷം കഴിഞ്ഞിട്ട് മാറ്റമൊന്നുമില്ല. മമ്മൂട്ടിയുടെ പോലെ തന്നെ. മമ്മൂട്ടിയുടെ പോലെ ആളിപ്പോഴും ചെറുപ്പമാണ്. അതെല്ലേ? ചെറുപ്പക്കാരൻ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോ എനിക്ക് തോന്നുന്നു ഇച്ചിരി റോഡ് ലെവലിലാണ് സംഭവം. റോഡ് ലെവലാണ്. പക്ഷേ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഈ വണ്ടിക്ക് നമ്മളുടെ ഈ ഒരു 1.5 ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ടോപ്പ് ഇവിടെ വന്ന് നിൽക്കുവരും. ഓ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സസ്പെൻഷനിൽ 6 ഇഞ്ച് കൂട്ടി, പിന്നെ 14 സൈസ് എന്നുള്ളത് 15 സൈസ് ആക്കി. വീൽ സൈസ് ഒക്കെ വീൽ സൈസ് ഇപ്പൊ ഇത് 15 ഇട്ടിരിക്കണം. 15 ആയിട്ട് 14 ആയിരുന്നു. ഹൈറ്റ് കൂടിയ വലിയ ടയർ ഇട്ടു. വലിയ ടയർ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഇവിടെ കുഴിയിലൊക്കെ നമ്മുടെ റോഡിന് ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. കാരണം വണ്ടി അത്ര താന്നായിരിക്കുന്നത്. നമ്മളിപ്പോ ഇരിക്കുമ്പോ തന്നെ ഒരു താന്നായിരിക്കണേ. ഹൈറ്റ് കൂട്ടിയതാണെന്നാണ് പറഞ്ഞത്. അതെ അതെ. പിന്നെ പറയേണ്ടത് ഇതിന്റെ കിടന്നു പോവാൻ യാത്ര സുഖം. ഭയങ്കര സുഖമാണ്. ഇപ്പൊ നമ്മള് ചാരി ഇരുന്നിട്ട് ഈ ഒരു പില്ലോ കൂടെ തലയിൽ വെച്ച് കൊടുത്തിട്ടില്ല. നല്ല അടിപൊളി സുഖസുന്ദരമായിട്ട് മോളിലുണ്ട്. മോളിലെ ഗ്ലാസ് ആണ്. ഗ്ലാസ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന ഗ്ലാസ്സാണോ? അല്ല, ഇതിങ്ങനെ മോൾ ഭാഗം വേറെ കാണാൻ പറ്റും. രാത്രിയൊക്കെ പോകുമ്പോ നിലാവൊക്കെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്തു പോവാം. മഴയാണെങ്കിൽ മഴയിൽ കുളിച്ച് വീണ പോലെ നമുക്ക് ഫീൽ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ മൊത്തം ഇത് ഏകദേശം ഇതിന്റെ മോൾ ഭാഗം ഒരു 90% ഗ്ലാസ് ആണ്. ഗ്ലാസ് ആണ്. അതാണ് മൊത്തം മൂടിയിരിക്കുന്ന ഗ്ലാസ് തന്നെ. ഒരു ഗ്ലാസ് വണ്ടിയാണ്. ഗ്ലാസ് വണ്ടിയാണ്. ഗ്ലാസ് ആൻഡ് ക്ലാസ് വണ്ടി. അതെ, ഗ്ലാസ് ആൻഡ് ക്ലാസ് വണ്ടി. അതാണ് അതാണ് റോയൽ ലുക്കിലുള്ള ഗ്ലാസ് ആൻഡ് ക്ലാസ് വണ്ടി. 6 കിലോമീറ്റർ മൈലേജ് പറയുമ്പോ അതുകൊണ്ട് പറയണത്. ഈ വണ്ടി കൊണ്ട് ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടോ? ആ, ഞങ്ങള് ഗോവ, ബാംഗ്ലൂർ, ചെന്നൈ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ടോപ്പ് ഗിയറിൽ പോകുന്നുണ്ട്. ഒരു 7-8 മൈലേജ് കിട്ടും. അത്ര മൈലേജ് കിട്ടും. 8 മൈലേജ്. അപ്പൊ കമ്പനി പറയുന്ന എത്ര മൈലേജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? കമ്പനി എനിക്ക് കൃത്യമായിട്ടല്ല. 30 വർഷം മുമ്പ് കമ്പനി എന്ന് അന്ന് എനിക്ക് 15 വയസ്സുള്ളൂ. അല്ല, ഇപ്പൊ കിട്ടുന്ന 6 കിലോമീറ്റർ ഉള്ളു. ലോങ് പോയാലും 7-8. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്നാലും ലിമിറ്റഡ് എഡിഷൻ വണ്ടി കണ്ട് നിർത്തിയതാണ്. ഇത് നമ്മുടെ ഗ്ലോബൽ സഞ്ചാരി എന്ന് പറയുന്നത് ഞങ്ങള് ഇങ്ങനെ ഇന്ത്യ മൊത്തം യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു കൂട്ടായ്മ. ഒരു ഗ്ലോബൽ സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അപ്പൊ അതും കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കൂടുതൽ വീഡിയോ വണ്ടിയുടെ കൂടുതൽ വീഡിയോ കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതുപോലൊരു വണ്ടി നമ്മുടെ കൺമുന്നിൽ വന്ന് പെട്ടപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം തോന്നി. അപ്പൊ എന്തായാലും സാറേ സഹകരിച്ചിന് ഒരുപാട് നന്ദി. അപ്പൊ ഇനി അധികം യാത്രകൾ പോകാൻ സാധിക്കട്ടെ. വണ്ടികൾ കൊണ്ട് കലക്കാൻ യാത്രകളൊക്കെ പോകട്ടെ. അപ്പൊ എല്ലാവർക്കും പുതിയ കാഴ്ചകളായിട്ട് കാണുന്നവരെ ബൈ ബൈ.